ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് സെക്ഷൻ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ തേർഡ് ക്വസ്റ്റ്യൻ, എ ഹെക്സഗണൽ പിരമിഡ് ബേസ് 32 മില്ലിമീറ്റർ സൈഡ് ആൻഡ് ആക്സിസ് 70 മില്ലിമീറ്റർ ലോങ് റെസ്റ്റ് അപ്പോൺ ഇസ് ബേസ് ഓൺ ദ ഗ്രൗണ്ട് വിത്ത് ടു ഓഫ് ഇസ് ബേസ് എഡ്ജസ് പാരലൽ ടു വി പി. ഇറ്റ് ഇസ് കട്ട് ബൈ എ കോമ്പിനേഷൻ ഓഫ് സെക്ഷൻ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ഫോർ ദ ലെഫ്റ്റ് പാരലൽ ടു എച്ച് പി ഫോർ ദ ലെഫ്റ്റ് ഹാഫ് and then inclined upward to an angle of 45 degrees for the right half. If the horizontal part of the cutting plane is located at 20 mm from the base, 20 mm from the base, draw the sectional top view of the pyramid. So question parnirikkunnathu oru oru hexagonal pyramid adinte base vechittu horizontal plane rest cheyanu. Hexagonal pyramid ബേസ് വെച്ചിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ റെസ്റ്റ് ചെയ്യാണ്. കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ടു ഓഫ് ദ ബേസ് എഡ്ജസ് പാരലൽ ടു വി പി എന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്യണം. അപ്പോ ടു ഓഫ് ദ ബേസ് എഡ്ജസ് പാരലൽ ടു വി പി എന്ന് പറയുമ്പോൾ അത് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ, അതായത് നമ്മൾ എ4 ഷീറ്റിൽ വരയ്ക്കുമ്പോൾ ആ രണ്ട് എഡ്ജ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എവിടുന്നാണ് ആദ്യം തുടങ്ങാൻ പറ്റുക? പിന്നെ സെക്ഷൻ പ്ലെയിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആദ്യം സിമ്പിൾ വ്യൂ നമുക്ക് വരച്ചതിന് ശേഷം പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ വ്യൂവിന് ശരിയായ കുറച്ച് മാർക്ക് ഉണ്ട്. അപ്പൊ സിമ്പിൾ വ്യൂ ആദ്യം വരയ്ക്കാം, ഇത് ബാക്കി ആലോചിക്കാം. അപ്പൊ പറഞ്ഞിരിക്കുന്നത് റെസ്റ്റിംഗ് ഓൺ എച്ച് പി വിത്ത് ഇസ് ബേസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എക്സ് ഒരു എക്സ് വൈ ലൈൻ വരയ്ക്കാം, സെൻട്രലായിട്ട് തന്നെ വരയ്ക്കാം എക്സ് വൈ ലൈൻ. എക്സ് വൈ, ഓക്കെ. അപ്പോ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി വിത്ത് ഇസ് ബേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റിംഗ് ഓൺ എച്ച് പി വിത്ത് ഇസ് ബേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബേസ് എന്ന് പറയുന്നത് ഹെക്സഗൺ ആണ്, ഹെക്സഗണിൽ റെസ്റ്റ് ചെയ്യും. അപ്പോ നമ്മൾ ഏത് വ്യൂ എന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക, ടോപ്പ് വ്യൂ എന്നാണോ ഫ്രണ്ട് വ്യൂ എന്നാണോ? റെസ്റ്റിംഗ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ബേസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാലാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ കാണാം. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? ടു ഓഫ് ദ ബേസ് എഡ്ജസ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ടു ഓഫ് ദ ബേസ് എഡ്ജസ് പാരലൽ ടു എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു എഡ്ജ് എക്സ് വൈ ലൈൻ പാരലാക്കി വെച്ചാൽ പിന്നെ ഹെക്സഗണിന്റെ ഷേപ്പ് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജും പാരലൽ ടു എക്സ് വൈ ലൈനും മാറി വരും, റൈറ്റ്? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹെക്സഗൺ വരയ്ക്കുന്ന അറിയാലോ, 120 ഡിഗ്രി ഈച്ച് ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സർക്കിളിന്റെ ഉള്ളിലാക്കി വരയ്ക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതൊക്കെ ഓൾറെഡി മുമ്പേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ ഹെക്സഗൺ വരയ്ക്കാൻ പോവാണ്. ഹെക്സഗൺ അപ്പോൾ ഒരു എഡ്ജ് ഞാൻ ബേസിന്റെ ഒരു എഡ്ജ് പാരലൽ ടു എക്സ് വൈ ലൈൻ വരച്ചു. ദൻ ഇത് 120 ഡിഗ്രി അടുത്ത എഡ്ജ് കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആവില്ല, നിങ്ങളെ ശ്രദ്ധിക്കണം. ഞാൻ ഡയമെൻഷൻ കറക്റ്റ് ആയിട്ടല്ല വരയ്ക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഏകദേശം വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ പക്ഷേ കറക്റ്റ് 120 ഡിഗ്രി ആംഗിൾ ഒക്കെ എടുത്ത് വരയ്ക്കുക, ഡയമെൻഷൻ ക്ലിയർ കറക്റ്റ് ആവും. ഓക്കെ, അപ്പൊ ഞാനൊരു ഹെക്സഗൺ വരച്ചു. ഹെക്സഗണൽ പിരമിഡാണ് അല്ലേ. അപ്പൊ പിരമിഡാകുമ്പോൾ നമുക്കറിയാം സ്ലാൻഡ് എഡ്ജസ്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ സ്ലാൻഡ് എഡ്ജസ് കാണും. അപ്പോൾ ഇങ്ങനെ എഡ്ജസ് നമുക്ക് പിരമിഡ് ആയതുകൊണ്ട് വരയ്ക്കണം. ക്രിസാണെങ്കിൽ നമുക്ക് ഈ എഡ്ജസ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കപ്പോ സെന്റർ പോയിന്റ് ഫിക്സ് ചെയ്യാൻ പറ്റി. ഇതാണ് സെന്റർ പോയിന്റ് അല്ലെ, സെന്റർ പോയിന്റ് ഇതാണ്. ഇനി അതിനെ എനിക്ക് നെയിം ചെയ്യാം. ഞാൻ അതിനെ നെയിം ചെയ്യാണ് സേ 1 2, ഓരോ കോർണറും നെയിം ചെയ്യാം കേട്ടോ. അപ്പോ എത്ര കോർണേഴ്സ് ഉണ്ടാവും? 6 കോർണേഴ്സ് ഉണ്ടാവും അല്ലെ. ഹെക്സഗണൽ പിരമിഡ് ആയതുകൊണ്ട് 6 കോർണേഴ്സ് ഉണ്ടാവും. ആൻഡ് എപെക്സ് ഓ മുകൾ നോക്കും, ആദ്യം എപെക്സിലാണ്, പിന്നെ ബേസിന്റെ സെന്റർ പി. അപ്പൊ ഇങ്ങനെ ഞാൻ അതിനെ നെയിം ചെയ്തു. ഇനി നമുക്ക് ഇതിനൊക്കെ പ്രൊജക്ട് ചെയ്യുക അല്ലെ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. സോ ഈച്ച് ആൻഡ് എവറി പോയിന്റ് കറക്റ്റ് വരയ്ക്കുകയാണെങ്കിൽ 6 and 2 ഒരേ പോയിന്റ് കിട്ടും. ഓയും പിയും പ്രൊജക്ട് ചെയ്തു. ദെൻ 5 and 3 ഒരേ പോയിന്റ് കിടന്നു, അതിനെ പ്രൊജക്ട് ചെയ്തു. ദെൻ 4. അപ്പൊ നമുക്ക് ആദ്യം, എനിക്ക് തോന്നുന്നു നന്നാവോ, ആദ്യം ആക്സിസ് വരയ്ക്കാം. ആക്സിസ് ചെയ്തല്ലേ, ആക്സിസിന്റെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആക്സിസ് സെൻട്രൽ ലൈൻ യൂസ് ചെയ്ത് നീറ്റ് ആയിട്ട് വരയ്ക്കാം ആക്സിസ്. ഓക്കെ, ദെൻ നമുക്ക് സൈഡ് എഡ്ജസ് ഒക്കെ വരയ്ക്കാം. ആദ്യം തന്നെ വളരെ തിന്നാക്കി വരയ്ക്കുന്നതായിരിക്കും നന്നാവുക, കാരണം നമുക്ക് ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോ തിന്നാക്കി, ഞാനിപ്പോ തിന്നാക്കിയിട്ടില്ല, നിങ്ങൾ തിന്നാക്കി വരയ്ക്കുന്നതായിരിക്കും നന്നാവും. ഓക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ലാസ്റ്റ് തിക്കാക്കാം. ഇത് ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി അതൊന്ന് നെയിം ചെയ്യാം. എങ്ങനെ നെയിം ചെയ്യുക ഇതിനെ? ടോപ്പ് വ്യൂ ഓൾറെഡി നെയിം ചെയ്തു. അപ്പൊ ഈ പോയിന്റ് 1 ആയിരിക്കും. ഈ പോയിന്റ് എന്തായിരിക്കും?
ടോപ്പ് വ്യൂ വരച്ചിട്ടാണ് ഫ്രണ്ട് വ്യൂ ലേക്ക് കാണുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂനെ ഇവിടുന്ന് വാച്ച് ചെയ്താണ് ഫ്രണ്ട് വ്യൂ കിട്ടുക. അപ്പോൾ ആദ്യം സിക്സ് കാണും, പിന്നെ ടു കാണും. സോ ഇറ്റ് ഈസ് സിക്സ് ഡാഷ് കോമ ടു ഡാഷ്. ഈ പോയിന്റ് എന്തായിരിക്കും? പി ആയിരിക്കും അല്ലേ? പി ഡാഷ്. ഈ പോയിന്റ് എന്തായിരിക്കും? ആദ്യം ഫൈവ് കാണും, ഫൈവ് ഡാഷ്, പിന്നെ ത്രീ ഡാഷ്. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചുമ്മാ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല, അതിന് കറസ്പോണ്ടിങ് നിങ്ങൾ വരച്ച് നോക്കണം, എന്നാലേ കാര്യമുള്ളൂ. ചുമ്മാ വീഡിയോ കണ്ടിട്ട് യാതൊരു ബെനിഫിറ്റും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളും വരച്ച് നോക്കണം. ഓക്കെ, ഇതാണ് ഇവിടെ ഫോർ ഡാഷ്, അപെക്സ് ഓ ഡാഷ്. അപ്പൊ ഇതാണ് സിമ്പിൾ വ്യൂ. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്ന സെക്ഷന്റെ സെക്ഷൻ പ്ലെയിനൊക്കെ എങ്ങനെ പാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. സെക്ഷൻ പ്ലെയിൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ പ്ലെയിൻ, ഇറ്റ് ഈസ് കട്ട് ബൈ എ കോമ്പിനേഷൻ ഓഫ് സെക്ഷൻ പ്ലെയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് സെക്ഷൻ പ്ലെയിൻ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് കൂടുതൽ ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുക അല്ലെ. പെർപെൻഡിക്കുലർ ടു വി പി ആണ്. അപ്പൊ രണ്ട് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആണ് ആൻഡ് പാരലൽ ടു എച്ച് പി. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും കട്ട് ചെയ്യുക? അതായത് അപ്പൊ കട്ട് ചെയ്യുക എങ്ങനെയാണ്? സി, നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലെയിന് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അല്ലെ, ഇത് ഹൊറിസോണൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോ അതിന്റെ വെർട്ടിക്കൽ ടു എച്ച് പി, സോറി, വെർട്ടിക്കൽ ടു വി പി എന്നാ പറഞ്ഞിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. അപ്പൊ ഇങ്ങനെയാണ് വരിക. പാരലൽ ടു എച്ച് പി ഫോർ ദ ലെഫ്റ്റ് ഹാഫ് എന്ന് കൂടി പറഞ്ഞിരുന്നു അല്ലെ. പാരലൽ ടു എച്ച് പി, പാരലൽ ടു എച്ച് പി ഫോർ ദ ലെഫ്റ്റ് ഹാഫ്. അപ്പൊ അതിന്റെ ഒരു ഹാഫ് പാരലൽ ടു എച്ച് പി. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഹാഫ്. മറ്റേ പാർട്ട് ദൻ ഇൻക്ലൈൻ അപ്വാർഡ് ടു ആംഗിൾ ഓഫ് 40 ഡിഗ്രി. അപ്പൊ അതിന്റെ മറ്റേ പാർട്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ ഈ വെർട്ടിക്കൽ ടു പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഇങ്ങനെയോ ഇങ്ങനെയോ ഏത് രീതിയിൽ വരാം, റൈറ്റ്? ഏത് രീതിയിൽ വരാം? ഈ ഡയറക്ഷനിലോ ഈ ഡയറക്ഷനിലോ ഈ ഡയറക്ഷനിലോ ഒക്കെ ആവാം. പക്ഷെ എങ്ങനെ വെച്ചാൽ അത് വെർട്ടിക്കൽ ടു വി പി ആണ് അല്ലെ. നോക്കാം, നമുക്ക് എന്താണ് ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഈസ് പാരലൽ ടു എച്ച് പി, സി, പാരലൽ ടു എച്ച് പി ഫോർ ദ ലെഫ്റ്റ് ഹാഫ് ആൻഡ് ദൻ ഇൻക്ലൈൻഡ് അപ്വാർഡ് ടു ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ഫോർ ദ റൈറ്റ് ഹാഫ്. രണ്ടാം, അതായത് വലതുഭാഗത്ത് ഭാഗം ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് ഹൊറിസോണൽ പ്ലെയിൻ ആണ് അല്ലെ. ഇഫ് ദ ഹൊറിസോണൽ പാർട്ട് ഓഫ് ദ കട്ടിംഗ് പ്ലെയിൻ ഇസ് ലൊക്കേറ്റഡ് അറ്റ് 20 mm എബവ് ഫ്രം ദ ബേസ്. അങ്ങനെയൊരു ക്ലൂ കൂടി തന്നിട്ടുണ്ട് നമുക്ക്. ക്ലൂ എന്ന് തന്നെ പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ ഞാനത് വരയ്ക്കുകയാണ്. ആദ്യത്തെ ഹാഫ് പാരലൽ ടു ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് സി, ഇതിപ്പം വെർട്ടിക്കൽ പ്ലെയിന് വെർട്ടിക്കൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂലാണ്, ഫ്രണ്ട് വ്യൂ അല്ലേ കാണാം. ഫ്രണ്ട് വ്യൂലാണ് ഈ ഒരു കട്ടിംഗ് ഡയറക്ഷൻ, ഫ്രണ്ട് വ്യൂലാണ് കാണാം. അപ്പൊ ഫ്രണ്ട് വ്യൂല് ബേസിന് 20 mm എബോവ്, ഇപ്പോ ഏകദേശം ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം അല്ലെ. 20 mm എബോവ്, അതായത് നമ്മള് പ്ലെയിൻ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുന്ന അറിയാലോ, കട്ടിംഗ്, അതായത് ഇങ്ങനെ ഇങ്ങനെ സെക്ഷൻ പ്ലെയിൻ ആണ്, ഇത് ഇങ്ങനെയാണ് സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുക അല്ലെ. സെക്ഷൻ പ്ലെയിൻ ഈ വലിയ ചെറിയ ലൈൻ, ഓക്കെ, സെക്ഷൻ പ്ലെയിൻ, റൈറ്റ്? ഇങ്ങനെ സെക്ഷൻ പ്ലെയിൻ. സെക്ഷൻ പ്ലെയിന് പ്രത്യേകം എന്താ, രണ്ട് എൻഡ്. അപ്പൊ ഇത് രണ്ട് ഹാഫ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് രണ്ടിനും സെപ്പറേറ്റ് കീപ്പ് ചെയ്യാം. ഒരു ഹാഫ് 20 mm എബോവ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് കാണുന്നത്? വെർട്ടിക്കൽ ട്രേസ് അല്ലെ, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും അല്ലെ. കാരണം ഇത് വെർട്ടിക്കൽ പ്ലെയിനെ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയാം. വെർട്ടിക്കൽ ട്രേസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം പറയാം. ഒരു ഹാഫ് ഇങ്ങനെ 20 mm എബോവ്, ഞാൻ അത് ഡയറക്ഷൻ, ഐ മീൻ ഡയമണ്ട് ഷേപ്പ് ആയി കാണിച്ചേക്കാം. 20 mm ഇതാണ് 20 mm. 20 mm എബോവ് ഫ്രം ദ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കാണിച്ചു, അടുത്ത ഹാഫ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത ഹാഫ് എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും, ഇവിടുന്ന് 45 ഡിഗ്രി ഇൻക്ലൈൻ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ. അപ്പൊ അതിന്റെ എൻഡ് ഞാൻ തിക്കൻ ചെയ്യാണ്. താഴത്തെ ഭാഗമായിരിക്കും കീപ്പ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഡയറക്ഷൻ, അപ്പൊ ഇത് വെർട്ടിക്കൽ ട്രേസ് ആണ് വരിക. വി ടി എന്ന് എഴുതാം, വെർട്ടിക്കൽ ട്രേസ് എന്ന് എഴുതാം. കാരണം ഇത് വെർട്ടിക്കൽ പ്ലെയിനല്ലേ മീറ്റ് ചെയ്യുന്നത്, ഹൊറിസോണൽ പ്ലെയിനെ മീറ്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, സോ വെർട്ടിക്കൽ ട്രേസ്. സോ സിമ്പിൾ വ്യൂ, അതായത് ഫ്രണ്ട് വ്യൂസ് ആവാം. ഏറ്റവും താഴത്തെ ഭാഗം കീപ്പ് ചെയ്യാണ്, മുകളത്തെ ഭാഗം കളയാണ് അല്ലെ. അപ്പൊ മുകളത്തെ ഭാഗം എന്ത് ചെയ്യാം നമുക്ക്? മുകളത്തെ ഭാഗം നമുക്കൊന്ന് തിന്നാക്കി വരയ്ക്കാം. കാരണം മുഖത്തെ ഭാഗം അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ലല്ലോ, അത് കട്ട് ചെയ്ത് കളയല്ലേ. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യാൻ പാടില്ല, അത് തിന്നാക്കി വരയ്ക്കണം, അത്രയേ ഉള്ളൂ, റൈറ്റ്? ഓക്കെ, അപ്പൊ ഞാൻ അത് തിന്നാക്കി മാറ്റി. ആൻഡ് ഇനി നമുക്കൊരു സോളിഡ് എഡ്ജ് ഇവിടെ വെച്ചൂടെ. ഇവിടെ ഒരു സോളിഡ് എഡ്ജ് ഉണ്ടാവില്ല, ഈ ഭാഗം ഒരു സോളിഡ് എഡ്ജായി മാറും അല്ലേ.
ഇങ്ങനെ വരയ്ക്കും. അപ്പൊ ഫ്രണ്ട് വ്യൂസ് ആവും, ഇതാണ് ഫ്രണ്ട് വ്യൂ. പക്ഷെ നമുക്ക് അതിന്റെ മുമ്പ് എന്താ മീറ്റിംഗ് ലൈൻസ് ഏതൊക്കെയാണെന്നുള്ള നോട്ട് ചെയ്യണം അല്ലെ. എന്തൊക്കെയാണ് മീറ്റിംഗ് ലൈൻസ് വന്നിരിക്കുന്നത് നോക്കി, ഇവിടെ ഈ സെക്ഷൻ പ്ലെയിന് ഫ്രണ്ട് വ്യൂല് ഇവിടെ മീറ്റ് ചെയ്തു അല്ലെ. അതിനെ ഞാൻ എ എന്ന് പേര് വിളിക്കുകയാണ്, എ ഡാഷ്. ഇനി അത് ഈ എഡ്ജിൽ മീറ്റ് ചെയ്തു, അതായത് ഒ സിക്സിലും ഒ ടുവിലും മീറ്റ് ചെയ്തു, അത് ബി ഡാഷ് എന്ന് വിളിച്ചു. ആക്സിസ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് കട്ടിംഗ് പ്ലെയിൻ ഐ മീൻ കട്ടിംഗ് എഡ്ജസ് ഒന്നും വരുന്നില്ല അല്ലെ. നമുക്ക് അതിനെ അവിടെ വെക്കാം, നമുക്ക് പിന്നെ നോക്കാം ബാക്കി അതിന്റെ ബാക്കി കാര്യങ്ങൾ. ഇവിടെ ഒരു എഡ്ജിൽ മീറ്റ് ചെയ്യേണ്ട അല്ലെ, അതിന് ഞാൻ ഡി എന്ന് വിളിച്ചു, ഡി ഡാഷ്. ഇനി ഇവിടെ ഒരു എഡ്ജിൽ വരുന്നു അല്ലെ, ഇതിനെ ഞാൻ എന്ത് വിളിച്ചു, ഇ ഡാഷ് എന്ന് വിളിച്ചു, എ ബി സി ഡി ഇ. ഓക്കെ, നമുക്ക് സി എന്നുള്ള പോർഷൻ നമുക്ക് നോക്കാം. അതിന്റെ മുമ്പ് ഈ എ ബി സി ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് നമുക്ക് പ്രൊജക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇനി പ്രൊജക്ട് ചെയ്തുകൂടെ, എങ്ങനെ പ്രൊജക്ട് ചെയ്തതിനൊക്കെ നോക്കെ. എ ഡാഷ് കിടക്കുന്നത് ഒ ഡാഷ് വൺ ഡാഷ് എന്നുള്ള എഡ്ജിലാണ്. അപ്പൊ ടോപ്പിലും ഒ വണ്ണിൽ കിടക്കണം. അപ്പൊ അതിനെ പ്രൊജക്ട് ചെയ്യാം, നമുക്ക് എവിടത്തേക്ക് ഒ വണ്ണിലേക്ക് പ്രൊജക്ട് ചെയ്യാം, ഇവിടെ വരും. സോ അതിനെ പ്രൊജക്ട് ചെയ്തു. ദെൻ ബി കിടക്കുന്നത് ഒ സിക്സിലും ഒ ടുവിലുമാണ്. അപ്പൊ ടോപ്പിൽ അതുപോലെ തന്നെ ഇതാ ഒ ടുവിൽ വന്നു, ഒ സിക്സിലും വന്നു. ഇനി ഡി എന്നുള്ള പോയിന്റ് കിടക്കുന്ന ഒ ത്രീയിലും ഒ ഫൈവിലുമാണ്. അപ്പൊ ഒ ത്രീയിലും വന്നു, ഒ ഫൈവിലും വന്നു ടോപ്പിൽ. ഇനി ഇ കിടക്കുന്നത് ഒ ഫോറിലാണ്. അപ്പോ ഒ ഫോർ എവിടെ, ഒ ഫോർ വരുന്നത് ഇവിടെയാണ്, ഒ ഫോറിൽ വന്നു. അപ്പൊ നമുക്ക് അത്രക്കൊക്കെ മീ പോയിന്റ്സ് കിട്ടും. ഞാൻ ജസ്റ്റ് നെയിം ചെയ്യാണ്, ഇത് ഈ പോയിന്റ് എന്താ വരിക, എ വന്നു അല്ലേ. ഇത് ഇവിടെ ബി എന്നുള്ള പോയിന്റ് വന്നു, അതുപോലെ ഇവിടെയും ബി തന്നെയായിരിക്കും. ദെൻ ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത് ഡി ആണ് അല്ലേ. ഡീനെ ഞാൻ എന്ത് ചെയ്തു, ഡി കിടക്കുന്നത് ഓ ത്രീ ഓഫ്, അതായത് ഇവിടെയും ഡി വന്നു, ഇവിടെ ഒരു ഡി ഉണ്ട്, ഇവിടെയും ഒരു ഡി ഉണ്ട്. അതുപോലെ ഇ വന്ന് കിടക്കുന്നത് ഇവിടെയാണ്, ഇ കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ, ഈ പോയിന്റിലാണ് ഇ കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സി എന്നുള്ള പോയിന്റ് പിക്ക് ചെയ്യണം. സി ആക്സിസിന്റെ ആ ഭാഗത്താണ് വരുന്നത്. അതിനെ നമ്മൾ താഴ്ത്തു കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിക്കുക. എന്താണ്, അതിനെ നമ്മൾ പിടിച്ചിട്ട് ഒരു ട്രൂ ലെങ്ത്തിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഓ ഫോർ ട്രൂ ലെങ്ത് ആണ്, അതുപോലെ ഓ വൺ ഡാഷും ട്രൂ ലെങ്ത്തിലാണ്. അപ്പൊ ട്രൂ ലെങ്ത്തിലേക്ക് പ്രൊജക്ട് ചെയ്തു. തന്നെ ഇപ്പൊ ഓ ഫോറിലാണ് അത് കിടക്കുന്നത്, അത് അതിനെ നമ്മൾ ഓ ഫോറിലേക്ക് കൊണ്ടുവന്നിട്ട്, പക്ഷെ അവിടെ നമുക്ക് എഡ്ജ് വരുന്നില്ലല്ലോ അല്ലെ. അപ്പൊ എഡ്ജ് വരാതെ ശരിക്കും നമ്മൾ അത് മൈൻഡ് ചെയ്യണ്ട. ആക്ച്വലി എഡ്ജ് വരാതെ ശരിക്കും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ അത് മൈൻഡ് ചെയ്യാണ്ട് വെക്കുന്നതായിരിക്കും നമുക്ക് നന്നാവുക. ദാറ്റ് മീൻസ് നമുക്ക് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് സി എന്നുള്ള ഭാഗം ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നോക്കാം. അവിടെ എഡ്ജ് വരുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, ഇനി സപ്പോസ് നമുക്കത് കിട്ടുന്നത് ഞാൻ ഫൈനൽ ഫിഗർ വരച്ച് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് എ ബി ഈ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്ത് വരയ്ക്കണം അല്ലെ. നമുക്ക് നോക്കാം എ ബി, ഞാൻ എ ബി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം എ ബി. അതുപോലെ ഇവിടെ ഒരു എ ബി ഉണ്ട്. പിന്നെ നമുക്ക് എന്താ, പിന്നെ നമുക്ക് ആക്ച്വലി ബി ഡി ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു കട്ട് ഉണ്ടാവും, ചെറിയൊരു കട്ട്, കാരണം ഇവിടുന്ന് ഇവിടുത്തെ വരെ ഹൊറിസോണ്ടൽ ആയിട്ട് പിന്നെ മുകളിലേക്ക് പോവല്ലേ. അപ്പൊ നമുക്ക് ആ പോയിന്റ് എന്തായാലും ആവശ്യം തന്നെയാണ് ആക്ച്വലി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ പോയിന്റ് കിട്ടണത് നമുക്ക് ചുമ്മാ ഒരു എഡ്ജ് അവിടെ ജനറേറ്റ് ചെയ്യാം. അതായത് ആക്സിസിന്റെ അതിലെ ഒരു എഡ്ജ് പോകുന്ന രീതിയിൽ ഞാനൊരു ഒ പി ഡാഷ് ഒരു എഡ്ജ് ഞാൻ ഉണ്ടെന്ന് കരുതുക. അപ്പൊ എഡ്ജ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് എനിക്കതിനെ എന്ത് ചെയ്യാം, എനിക്കതിനെ നമ്മൾ ആ പ്രൊസീജിയർ യൂസ് ചെയ്യാം. ഫോറിലേക്ക് കൊണ്ടുവന്നു, ഫോർന്ന് ടോപ്പ് യു ഫോറിലേക്ക് കൊണ്ടുവന്നു. ദെൻ കോമ്പസ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് ഇവിടെയും വന്നു, പിന്നെ ഇവിടെയും വന്നു, സെൻട്രൽ ലൈൻ അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എഡ്ജ് ഉണ്ടെന്ന് നമ്മൾ നമുക്കത് ഇമാജിൻ ചെയ്യാം. ഒരു എഡ്ജ് ഇവിടെ ഉണ്ടെന്ന രീതിയിൽ ഇമാജിൻ ചെയ്യാം. റൈറ്റ്, ഇതുപോലെ ഒരു എഡ്ജ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ ഇമാജിനേഷനിലാണ് എനിക്ക് താഴെ മുകളും ഡി എന്നുള്ള, സോറി സി എന്നുള്ള പോയിന്റ് വന്നു അല്ലേ. ഞാനിതിനെ മീറ്റിംഗ് പോയിന്റ് ഞാൻ സി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സി ആയിട്ട് കൺസിഡർ ആണെങ്കിൽ എനിക്കിവിടെ സിക്ക് ഞാൻ വേറെ കളർ യൂസ് ചെയ്യാൻ കാരണം അതൊന്ന് ഇങ്ങനൊരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ ചെയ്ത ഡിഫറെന്റ് വേലല്ല. അപ്പോൾ സി ഇനി എനിക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം അല്ലേ. സി ഇവിടത്തെ വരെ സി വന്നു, പിന്നെ ഡി വന്നു, പിന്നെ ഇ വന്നു, പിന്നെ ഡി, പിന്നെ സി, പിന്നെ ഇതാണ് എൻ്റെ. ഞാൻ കട്ട് ചെയ്ത മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ആ കട്ടിംഗ് സർഫേസ് ഇങ്ങനെയാണ് കാണുക. ഓക്കെ, ഇനി എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം,
भागं नमुक ഉള്ളിലത്തെ ഭാഗം നമുക്ക് ഹിഡനാക്കാം. ഐ മീൻ ഉള്ളിലത്തെ ഭാഗം അത്രയ്ക്കും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് അധികം സി കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് കാണിക്കാൻ അതിന് നിങ്ങൾ തിന്നാക്കണം. തിന്നാക്കണം സോളിഡ് എഡ്ജസ്, അതായത് എ എ ബി ഡി സി ഡി ആ സോളിഡ് എഡ്ജസ് അവിടെ തന്നെ വെച്ചുകൊണ്ട് ഉള്ളിലത്തെ ഭാഗം തിന്നാക്കിയിട്ട് നമുക്ക് ഉള്ളിലത്തെ ഭാഗത്തിന് ഹാച്ച് ചെയ്യാം അല്ലേ. യെസ് ഇങ്ങനെ ഹാച്ച് ചെയ്താൽ 45 ഡിഗ്രിയിൽ ചരിച്ചിട്ട് വരയ്ക്കാം. 3 mm ആണ് ഗ്യാപ്പ് വരാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഇതാണ് അതിന്റെ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. അപ്പോ ഇത്രയൊക്കെയാണ് ഇത്രയുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം ഒരു രണ്ട് ടൈപ്പ് അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെക്ഷൻ പ്ലെയിന്റെ ഒരു ഭാഗം എക്സാക്ട്ലി പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ വന്നു, മറ്റേത് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ വന്നു. ഇനി ഇതൊന്ന് ഡയമെൻഷൻ ചെയ്യണം അല്ലെ. 45 ഡിഗ്രി അല്ലേ ക്വസ്റ്റ്യൻ പറയുന്നത്. യെസ്, 45 ഡിഗ്രി. ഇനി നമുക്കൊന്ന് ഡയമെൻഷൻ ചെയ്യാം എങ്ങനെയാ വരുന്നത് നോക്കാം. ഡയമെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. 20% മാർക്കോളം ഡയമെൻഷൻ വരുന്നുണ്ട്. സോ ഇതിന്റെ എഡ്ജ് നമുക്ക് എഡ്ജ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന എത്രയാന്ന് നോക്കാം. അത് ഡയമെൻഷൻ ചെയ്യാം. ദെൻ ഇതിന്റെ ഹൈറ്റ് ഡയമെൻഷൻ ചെയ്യാം. ദെൻ പിന്നെ ഈ 20 നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ ഈ ആംഗിൾ പറയുന്നുണ്ട് അല്ലെ, 40 ഡിഗ്രി. ദിസ് വൺ, ഈ ആംഗിള് 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രീസ് ആൻഡ് ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഹൈറ്റ് 70, ബേസ് എഡ്ജ് 32. ഇത് 32 ആണ്. ഡയമെൻഷൻ ചെയ്യുന്ന പ്രത്യേകത ഉണ്ട്, കറക്റ്റ് ഡയമെൻഷൻ ലൈനിന്റെ സെന്ററിന്റെ ഡയമെൻഷൻ ലൈൻ തൊടാതെ ഡയമെൻഷൻ ലൈൻ സെന്ററിൽ 32 എന്ന് ചെയ്ത, അതുപോലെ ഇവിടെയാണ് 70 ചെയ്തത്. ഓക്കെ, അപ്പൊ ഡയമെൻഷൻ ചെയ്തു. സോ ദിസ് ഈസ് ആൻസർ. നീറ്റാക്കി വരയ്ക്കുക. ഓക്കെ, താങ്ക് യു.